ഒരു ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്? എടുക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാം പി വി സി ഇക്വൽ ടു എൻ ആർ കെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സി ഇക്വൽ ടു എൻ ആർ കെ. അതില് നമ്മൾ ഈ പ്രഷറിന്റെ ഒരു ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ടേം കൂടെ കൊണ്ടുവരിക. നമുക്കറിയാം എൻ ബൈ ബി എന്നുള്ളത് കോൺസെൻട്രേഷൻ, നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം, ഇത് കോൺസെൻട്രേഷൻ ആണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ എന്നുള്ളത് കോൺസെൻട്രേഷന്റെ മോളാറിറ്റിന്റെ ഒരു യൂണിറ്റ് ആണ്, മോൾസ് പെർ ലിറ്റർ എന്ന് ഓർത്താൽ മതി. അപ്പോൾ എൻ ബൈ ബി എന്നുള്ളത് കോൺസെൻട്രേഷൻ ആണ്, എൻ ബൈ ബി കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ബീനെ ഈ പ്രസന്റിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ പ്രഷർ ഇൻറ്റു വോളിയം എന്നുള്ളത് ഇൻറ്റു വോളിയം ഇക്വൽ സൈഡ് ഇക്വൽ ടു സൈഡ് ഇപ്പുറത്തെ സൈഡിൽ എന്താവും ഡിവൈഡ് ബൈ അല്ലെ, ഡിവൈഡ് ഇല്ലേ. അപ്പോൾ എൻ ബൈ ബി, എൻ ബൈ ബി ആർ കെ. ഇതില് എൻ ബൈ ബിക്ക് പകരം സി കൊടുക്കുക, കോൺസെൻട്രേഷൻ കൊടുക്കുക. അപ്പോൾ ഫീസ് ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ കെ എന്ന് കിട്ടും. ഫീസ് ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ കെ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായ എൻ ബൈ ബിക്ക് പകരം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കെ പി ഒരു ജനറൽ ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഇതാ എ എ പ്ലസ് ബി ബി ഗിവ്സ് പ്ലസ് അല്ല എ എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ബി ഡി. ഇതാണ് ജനറൽ ഇക്വിലിബ്രിയം റിയാക്ഷൻ. നമ്മളിങ്ങനെ എടുക്കാം ജനറൽ ഇക്വേഷൻ. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ സ്മോൾ ലെറ്റർ എ ബി സി ഡി ഇത്തരം നമ്പർ ഓഫ് മോൾസിനെ ഡിനോട്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് മോൾസിനെ ഡിനോട്ട് ചെയ്യുന്നു. എ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഉണ്ട് അല്ലെ, ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ ബി അത് റിയാക്റ്റന്റ് ആണ്, എ യും ബി ആണ് ഇവിടുത്തെ റിയാക്റ്റന്റ്. ഈ എയും ഈ ബി ആണ് റിയാക്റ്റന്റ്. അതുപോലെ തന്നെ ഈ സിയും ഈ ബി ആണ് ഇതിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ കാണിക്കുന്നത് റിയാക്റ്റന്റിനെയും പ്രൊഡക്റ്റിനെയാണ്, സ്മോൾ ലെറ്റർ കാണിക്കുന്നത് നമ്പർ ഓഫ് മോൾസ്. പറഞ്ഞല്ലേ, നമ്മളിവിടെ കെ പി ഇക്വേഷൻ, കെ പി ഇക്വേഷൻ നമുക്ക് അറിയാം, കെ സി ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. കെ സി നമുക്ക് എഴുതാം, കെ പി എഴുതാം. ഈ റിയാക്ഷൻ കെ സി എങ്ങനെ എഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട് ഡിവൈഡ് ബൈ റിയാക്ഷൻ. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ടേം മേലെ എഴുതണം, അതിനുശേഷം താഴെ എഴുതണം റിയാക്ഷനിന്റെ കോൺസെൻട്രേഷൻ ടേം എഴുതണം. അപ്പം പ്രൊഡക്ട് അത് ആരൊക്കെയാ, സിയും ഡി ആണ് പ്രൊഡക്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് സി സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, ഇവിടെ നമ്പർ ഓഫ് മോൾസ് പവർ ആയിട്ട് എഴുതും, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, അതിന്റെ നമ്പർ ഓഫ് മോൾസ് പവർ ആയിട്ട് എഴുതും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയി താഴെ എന്ത് ചെയ്തതാ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആരൊക്കെയാ റിയാക്റ്റന്റ്, എ ആണ് റിയാക്ഷൻ, അതിന്റെ നമ്പർ ഓഫ് മോൾസ് മേലെഴുതി അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ എന്ന് വായിക്കും. അതുപോലെ തന്നെ അടുത്തൊരു റിയാക്റ്റന്റ് ബി ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എഴുതി. കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു എന്താണ്, അതിന്റെ പവർ എഴുതി. അപ്പൊ നമ്മൾ കെ സി എഴുതി കഴിഞ്ഞു, ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എഴുതി. അതുപോലെ നമുക്ക് കെ പി എഴുതി നോക്കാം. കെ പി, കെ പി എങ്ങനെ എഴുതാം, കെ പി വെച്ചാൽ പ്രഷർ. ഇത് കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. പ്രഷർ ടേം എഴുതാൻ വേണ്ടി ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പി തന്നെയാണ്, വേറെ ചേഞ്ച് ഒന്നുമില്ല. ഈ കോൺസെൻട്രേഷൻ പകരം എന്ത് ചെയ്താൽ പ്രഷർ എഴുതാം, പ്രഷർ ഡിനോട്ട് ചെയ്യും, പി പി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാ, പി ഓഫ് ആരാണ് സി, വേസ്റ്റ് എന്ത് ചെയ്താൽ സി, വേറെ ചേഞ്ച് ഒന്നുമില്ല. കോൺസെൻട്രേഷൻ ഉള്ള ആ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പി എഴുതുന്നു, വേറെ ചേഞ്ച് അറിയില്ല. അതുപോലെ തന്നെ പ്രഷർ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ ധാരാളത് പ്രഷർ ഓഫ് എ റേസ് ടു എ, അടുത്തത് പ്രഷർ ഓഫ് ബി റേസ് ടു ബി. ഇതിനാണ് ഇൻ ടേംസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് പ്രഷർ അല്ലെ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് പ്രഷർ കിട്ടി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കിട്ടി. ഓക്കെ, ഇത് രണ്ടാമത് റിലേഷൻ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഓരോ പ്രഷർ ടേമിനും ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
Concentration of C raised to D. Right.
where concentration of A raised to A into concentration of B raised to B. That is one thing. In the other hand, Kp is equal to neither concentration of C raised to C into concentration of B raised to D divided by then I will concentration of A raised to A into concentration of B raised to B. That is the in the R2 term, one children. Okay. Into R2. Now, what is X raised to A into X raised to B. So, X raised to A into X raised to B and the X raised to A plus B. X raised to A into X raised to B. Now, what is R2 raised to A into R2 raised to A? R2 is bracket. What is into R2 raised to B and the R2 raised to F plus B then. Yeah, they were doing R2 raised to F plus B. R2 raised to F plus B then. Wrong way. R2 raised to F plus B. Okay. Third they were in the room. R2 raised to the man in the line CLL CLB. Another man is C plus B. Method term. R2 raised to C, R2 raised to D, and upper written there, R2 raised to C plus D, neither, Tar and either in the A, B in there. R2 raised to A into R2 raised to B, Tar in there, R2 raised to A plus B. Okay. Here is the equation on the other side. That is the session next to the other side. Concentration of C raised to C into concentration of B raised to D divided by concentration of A raised to A. In the concentration of B raised to B, then KC. For the KC, for KP is equal to KC into R2 raised to C plus B divided by R2 raised to A plus B divided by X raised to A divided by X raised to B. For power term divided, power term X raised to A divided by X raised to B. X raised to A minus B naked on X raised to A divided by X raised to B now. X raised to A minus B naked on it. How will we do it? R2 raised to C plus B minus A plus B naked. Then you can see what happens with another RP. See, RP raised to C plus B minus A plus B. Okay, C plus B minus A plus B. Now, C plus B and A plus B are the same equation. We have the general equation. Like, A raised to A plus B raised to B gives C plus C raised to C, A raised to D. Then, C plus D. Like, R is C plus D. C plus D is the number of moles of product. Total number of moles of product. Total number of moles of product. Minus A and B. Number of moles of reaction, total number of moles of reaction. For number of moles of product, number of moles of reaction is minus A. That is the condition. C plus B minus A plus B. For the number delta N. Delta N. Okay. Delta N is the number of moles of product. Okay, number of moles of product minus number of moles of reactant. Number of moles of product minus number of moles of reactant and either delta. Then we write. What is delta in the equation in the AP is equal to KC into RT raised to delta. Okay, then I will put another. If we see that the KC into RP raised to that terminal equation. Divide chain. After the Kodana, variable, but another identity situation, the number put another organ down. You can see identity situation PVC cut and not in Kodana. If PC with N by V, N by V equivalent C or so. In the number KC dictation, KP dictation ending. The pressure or your pressure formula where is the concentration into RP in the term of the. It is concentration into RP in the term of the.
അപ്പൊ ചെയ്യാനുള്ളൂ. പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, റീഅറേഞ്ച് ചെയ്യുന്നു എന്നൊരു കാര്യം മാത്രമേ.